ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ശാന്താസ് കറിയ. എൻ്റെ ചാനൽ ശാന്താസ് കിച്ചൻ പെരുമ്പാവൂർ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വാഴക്കൂമ്പ് കട്ട്ലറ്റാണ്. കണ്ടല്ലോ, ഇത് നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണ്. ഈ വാഴക്കൂമ്പ് ഇഷ്ടമല്ലാത്തവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെന്തെല്ലാമാണ് വേണ്ടതെന്ന്. വാഴക്കൂമ്പ് ഒരെണ്ണം. ഒരു വാഴക്കൂമ്പിന് ഒരു സവാള. ഇത് ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തേക്കണം. ഇത് പുഴുങ്ങി പൊടിച്ചെടുക്കണം. ഈ മുട്ട വെള്ള വേർതിരിച്ചെടുക്കണം. ഒരു പച്ചമുളക്, ഇഞ്ചി പൊടിയായി കൊത്തിയരിയണം. ഒരു തുടം വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ഇതും പൊടിയായി കൊത്തിയരിയണം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ച് കട്ടിയുള്ള പാത്രത്തിൽ ചൂടാക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് മുട്ടയുടെ വെള്ളയാണ്. പിന്നെ നമുക്ക് ആവശ്യം ഇത് വറുക്കാൻ ഒരു ആവശ്യമായ വെളിച്ചെണ്ണയുമാണ്. കണ്ടല്ലോ, വാഴക്കൂമ്പ് ചെറുതായി കൊത്തിയരിഞ്ഞ് വാഴക്കൂമ്പും നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വഴറ്റി നമ്മൾ വെന്തു എന്ന് ഒരു 5 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും അത് വെന്തിരിക്കും. ആ വെന്ത സാധനം നമ്മൾ ഉരുളകളായി ഉരുട്ടി ഈ മുട്ടവെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഞാൻ ഉരുട്ടിയെടുത്തതാണ്. വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി കാണിക്കുകയാണ്. ചൂടായ എണ്ണയിൽ വറുത്ത് കോരുവാണ്. നല്ല എണ്ണം ചൂടായിരിക്കുന്ന അടി കട്ടിയുള്ള പാത്രത്തിൽ ഇത് വറുത്ത് ചുമക്ക വറുത്ത് കൂടുക. നിറം മാറാൻ നോക്കരുത്, പെട്ടെന്ന് നിറം മാറും. ഒട്ടും എണ്ണ കുടിക്കില്ല ഇത്. എണ്ണ ഒട്ടും വലിച്ചിട്ടേ ഉണ്ടാവില്ല ഈ കട്ട്ലേറ്റിൽ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള വാഴക്കൂമ്പ് കൊണ്ട് നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു വിഷവുമില്ലാത്ത ദാ കട്ട്ലേറ്റ് റെഡി. കണ്ടല്ലോ, ഇത് സോസ് കൂട്ടി നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വിഭവവുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.